नमस्ते एबीसी कार्गो प्रवासी परे पवर्ड बाय पेप्को ग्रूप ऑफ कंपनी तत्समय संवाद स्वागत सरकार कालावधि तीरान इन दिवस बाकी प्रतिपक्ष पणि एलुपय अत्रे आक्षेप आरोप सरकार स्वयं वरती वच्च उद्दिष्ट कार्यत्तिन उपकार स्मरण पोकिल पिन्वादिल तुरन्निट्ट वेंडप्पेट्टवरे ओक्के स्थिरप्पेडुत्ति प्रतिपक्ष नेताविन्टे कणक्क प्रकारं 3 लक्षं पेरेयाण इतुपोले पिन्नांपुरं वळि अकत्तेक्क कैट्टियत् आ कणक्किल पोरुत्तक्केडुकळ् उण्डेन्नाण पार्टियुडे आक्टिंग सेक्रेटरी ए विजयराघवन् परयुन्नत् पीएससी लिस्टिल उण्डायिरुन्निट्टुम जोलि ओरु किट्टाक्कनियाणेन्न तिरिच्चरिञ्ञ 100 कणक्किन उद्योगार्थिकळ् सेक्रेटरियटिन् मुन्निल मुट्टिलिळञ्ञुम शयन प्रदक्षिणं नडत्तियुम भिक्षयेडुत्तुम समरं चेय्युन्नु ഒടുവിൽ ഹൈക്കോടതി തന്നെ വിഷയത്തിൽ ഇടപെടുന്നു അതോടെ ഇനി ആരെയും സ്ഥിരപ്പെടുത്തണ്ടെന്ന് മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമുണ്ടാവുന്നു അപ്പോഴും മുഖ്യമന്ത്രി പറയുന്നു വീണ്ടും അധികാരത്തിലെത്തിയാൽ താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്തുന്നത് തുടരുമെന്ന് ഇതാണ് ഇപ്പോൾ കേരളത്തിലെ ഒരു പൊതുചിത്രം കേരളത്തിലെ പിൻവാതിൽ നിയമനങ്ങളും ഉദ്യോഗാർത്ഥികളുടെ കാത്തിരിപ്പും എന്ന വിഷയമാണ് ഇന്നത്തെ പ്രവാസികൾ പറയട്ടെ ചർച്ച ചെയ്യുന്നത് ഖത്തറിലെ പ്രവാസികളാണ് ചർച്ചയിൽ ഇന്ന് പങ്കെടുക്കുന്നത് ആദ്യം അവരെ പരിചയപ്പെടാം श्री समीर एरामला इनकास प्रेसिडेंट श्री कोया कुंडोटी जनरल सेक्रेटरी केएमसीसी श्री सुनील कुन्नतोडी सामूह्य निरीक्षक श्री सी के आनंदन प्रेसिडेंट विद्या आर्ट्स चर्चा पंकेडुक्कुन्न एल्ला अतिथिकल्क्कुम ओप्पम प्रेक्षकर्क्कुम स्वागत आद्यम श्री समीर एरामलयिलेक्क पोकुन्नु श्री समीर इवे प्रतिपक्ष नेताव पर कणुसरी 3 लक्षं पेरे इनकम पिंवाद नियमन पार्टी संस्थान सैक्टरी अरे रंग क्यों ए कूटिया 3 लक्षे अद्हम पर आवड़ निकटे लवर अल्ई अड़काल स्थिरपड़ी 600-700 आलका स्वाभाविक नियमन अलग नियमन क्यों आर्म तर्कमी एण्ण कुछ तर्कम स्वाभाविक अदर संशय नो ए 100 कणके स्थिरपी मुख्यमंत्री ऑफीसिल वे इतम स्थिरपड़ोपल वर मुंब वे तेरे इतने प्रति जन इन प्रति सरकार अपयू तंग तीन शरीयवाद नंबे कलाकाली अोटिम कणशेष इतना विषयम इतम नियमन चर्चक वन पीएससी होलडे समर ईर समर वलच मुख्यमंत्री श्री पिणा विजय दार्ष्ट्यम इत्र समर सैक्टरियेटकोल निपजे कई दिवस उपर सरकार मुख्यमंत्री स्टाफ पेटि पेरे नियमितो परस्य वाणी कई दिवस का उद्योग कई दिवस मुख्यमंत्री पत्र सर मोह उद्योग मुख्यमंत्री वे प्रतिपक्ष नेता इतम कण मंत्रिसभा अधिकारमे अल आद्यम पार्टी स्वंत ताकालिक कैटे स्थिरपी अदान निमिषमें विद्या उद्योगस्थ उद्योग लवर समर स्वाभाविक प्रतिपक्ष कड़म तेट का अड़े निकात्र प्रतिपक्ष अल अल प्रतिपक्ष इवर संघि इतना प्रतिषेध संघिपीएम सरकार पर രണ്ട് യുവ എംഎൽഎ മാർ ഇതിനടുത്ത് തന്നെ പന്തൽ കെട്ടി സമരം ചെയ്യുന്നത് പോലും ഈ ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്നാണ് സർക്കാരും അടുത്ത കേന്ദ്രങ്ങളും പറയുന്നത് പ്രതിപക്ഷം എവിടെയാണ് സമരം സംഘടിപ്പിച്ചത് നിരവധിയായ കേരളത്തിലെ ചെറുപ്പക്കാർക്ക് നിയമനം ലഭിക്കാതെ ആശ്രിത വത്സരന്മാരെയും പാർട്ടി പ്രവർത്തകരെയും മാത്രം കുത്തിതിരി നിയമനം നടത്തുമ്പോൾ
അതിൽ അതിന്റെ അർഹരായവർ സമരം നടത്തുമ്പോൾ സ്വാഭാവികമായും കേരളത്തിലെ പൊതുസമൂഹം അവരോട് നിൽക്കേണ്ടതാണ്. ആ ഒരു കടമ മാത്രമാണ് പ്രതിപക്ഷം ചെയ്തത്. ഷാഫി പറമ്പിലും ശബരിമലനാഥും എപ്പോഴാണ് നിരാഹാരം തുടങ്ങിയത്? എന്തിനാണ് തുടങ്ങിയത്? എന്തിനേറെ പറയും, നമ്മുടെ ഈ അടുത്ത് കണ്ടതാണ്, സിനിമാ മേഖലയിൽ കുറച്ച് വനിതകൾക്ക് പ്രശ്നമുണ്ടായപ്പോൾ മുഖ്യമന്ത്രി പിറ്റേന്ന് തന്നെ ഇടപെട്ടില്ലേ? ഇത്രയും ഉദ്യോഗാർത്ഥികൾ, അത് മാത്രമല്ല പ്രതിപക്ഷം എന്തിന് സമരം സംഘടിപ്പിക്കണം? നിങ്ങൾ തന്നെ നോക്കിയാൽ മതി, സമരത്തിനിരിക്കുന്നവരൊക്കെ ചെങ്കൊടി പിടിച്ച് പാരമ്പര്യമുള്ളവരാണ്, അല്ലാതെ കോൺഗ്രസ് പ്രവർത്തകർ മാത്രമാണ് അതിലുള്ളത്. സ്വാഭാവികമായും ഒരു സർക്കാരിന് മംഗളപത്രം എഴുതലല്ല പ്രതിപക്ഷത്തിന്റെ പണി. നാട്ടിലെ ജനങ്ങൾക്ക് ഒരു ആപത്ത് വരുമ്പോൾ അവരെ കൂടെ നിൽക്കുക എന്നത് മാത്രമാണ്. തീർച്ചയായും ഷാഫി പറമ്പിലിനെയും ശബരിനാഥിനെയും DYFI അഭിനന്ദിക്കുകയാണ് വേണ്ടത്, കാരണം അവരുടെ വാ മൂടിക്കെട്ടിരിക്കുകയാണ്. ശരി, ശ്രീ കോയ കൊണ്ടോട്ടെ, ഈ സമരം നടത്തുന്നവരെ അല്ലെങ്കിൽ പ്രതിഷേധിക്കുന്നവരെ ഇതുവരെ ഒരു ആശ്വാസ വാക്കുമായിട്ട് മന്ത്രിസഭയിലെ ഒരാൾ പോലും പോയി കണ്ടില്ല. അവരവിടെ ഭിക്ഷയെടുക്കുന്നുണ്ട്, ശയനപ്രദക്ഷിണം ചെയ്യുന്നുണ്ട്, മുട്ടിലിഴയുന്നുണ്ട്, തലമുണ്ടനം ചെയ്യുന്നുണ്ട്. ഇതൊക്കെ കേരളം ഇന്ന് കാണുകയാണ്. അത്രയേറെ ഒരു ദയനീയമായ ഒരു അവസ്ഥയാണ് അവർ നേരിടുന്നത്. കാരണം ഈ ലിസ്റ്റ് ക്യാൻസലായി പോയി കഴിഞ്ഞാൽ ഇനി പലർക്കും ജോലി എന്നുള്ളത് ശരിക്കും കിട്ടാക്കന് തന്നെയാണ്. കാര്യം പലരും ഓവർ ഏജ് ഒക്കെ ആയിട്ടുള്ളവരാണ്. പക്ഷേ ഈ സമരക്കാരെയൊക്കെ, ഈ പ്രതിഷേധക്കാരെയൊക്കെ കലാപകാരികളാണെന്നും ക്രിമിനലുകളാണെന്നും ഇവരൊക്കെ പ്രതിപക്ഷത്തിൻ്റെ ചട്ടുവങ്ങളാണെന്നും ഒക്കെ പറയുന്നത് ഒരു ഉത്തരവാദപ്പെട്ട ഒരു സർക്കാരിന് ചേരുന്നതാണോ? ആദ്യം മനസ്സിലാക്കേണ്ടത് പ്രതിപക്ഷത്തിന്റെ സമരം എന്തിന് അത് രാഷ്ട്രീയമാണ് എന്ന് പറയുന്നത് അവിടെ നിൽക്കട്ടെ. പ്രതിപക്ഷം പറഞ്ഞതിൽ കാര്യമുണ്ടോ അല്ലെങ്കിൽ ആ പറഞ്ഞത് സത്യമാണോ എന്ന ഒരു അന്വേഷണത്തിന് സർക്കാർ തയ്യാറാവുന്നില്ലല്ലോ. മാത്രമല്ല മുഖ്യമന്ത്രി പറയുന്നു ഉദ്യോഗാർത്ഥികളുടെ മോഹമാണ് എന്ന്. ആ പറഞ്ഞത് സത്യമാണ്. പഠിക്കുന്ന ഏതൊരു വിദ്യാർത്ഥിയുടെയും മോഹമാണ് പഠിച്ച് ഉന്നത ജോലികൾ നേടണമെന്നത്. അതിന് തന്നെയാണ് അവന് പഠിക്കുന്നത്. അവരുടെ മോഹങ്ങളാണ്, അവരുടെ മോഹങ്ങൾക്ക് മുകളിലാണ് ബന്ധു നിയമനം എന്ന് പറയുന്ന പരിന്തനെ പറത്തിയിരിക്കുന്നത്. ബന്ധു നിയമനം എന്ന് പറയുന്നത് മുഖ്യമന്ത്രി മറ്റുള്ളവരോട് കലിപ്പ് കാണിച്ചിട്ട് കാര്യമല്ലോ. ഈ മന്ത്രിമാർക്ക് എങ്ങനെ പോകാൻ പറ്റുക? മന്ത്രിമാരിൽ ആര് പോകും? ഏത് മന്ത്രിയാണ് നിലവിലെ കേരള മന്ത്രിസഭയിലെ ഏത് മന്ത്രിയാണ് ബന്ധു നിയമന വിവാദത്തിൽ പെടാത്തത്? ഒരു മന്ത്രിക്ക് നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ആ സമരപ്പന്തലിൽ ചെന്നിട്ട് ആശ്വസിപ്പിക്കാൻ കഴിയും? കഴിയില്ലല്ലോ. ബന്ധു നിയമനങ്ങൾ ചൂണ്ടിക്കാണിച്ച മാധ്യമ പ്രവർത്തകനോട് വളരെ മോശമായ വാട്സപ്പ് മെസ്സേജ് അയച്ചിട്ട് ആ മാധ്യമ പ്രവർത്തകന് പരസ്യമായി ചാനൽ ചർച്ചയിൽ അല്പനായ മന്ത്രി എന്ന് വിശേഷിപ്പിക്കേണ്ട അവസ്ഥ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഉണ്ടാവുക. ഒരുപക്ഷെ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു സാധനം ഉണ്ടാവും? മാധ്യമ പ്രവർത്തകൻ പരസ്യമായി ചാനൽ ചർച്ചയിൽ അല്പനായ മന്ത്രി എന്ന് വിശേഷിപ്പിക്കുന്ന അവസ്ഥ? അപ്പൊ അങ്ങനെ ഒരവസ്ഥയിലേക്ക് ബന്ധു നിയമനം എല്ലാ മന്ത്രിമാരും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല പ്രതിപക്ഷം ഇതിലെ ഏറ്റവും വലിയ, ഇപ്പോഴും നമ്മളുടെ ചാനൽ ചർച്ചകളും മറ്റും കടന്നു ചെല്ലാത്തൊരു സാധനമുണ്ട്, സത്യപ്രതിജ്ഞാ ലംഘനമാണ് ഈ ഗവൺമെന്റ് ചെയ്തിരിക്കുന്നത്. സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുക്കുന്ന സമയത്ത് പറയുന്നുണ്ട് തങ്ങളെ ബന്ധുക്കൾ എന്ന നിലയിലോ മറ്റു തരങ്ങളിലോ സ്വാധീനിക്കില്ല എന്ന സത്യപ്രതിജ്ഞാ ലംഘനമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. നിയമപരമായി ഈ നിൽക്കുന്ന കേരള ഗവൺമെന്റ് ചെയ്തിരിക്കുന്ന ഏറ്റവും വലിയ കടുത്ത നിയമ ലംഘനമാണ്, സത്യപ്രതിജ്ഞാ ലംഘനമാണ് ഈ നിയമനങ്ങളിലോടൊക്കെ വിളിവാകുന്നത്. മാത്രമല്ല ജനങ്ങള് പ്രബുദ്ധരാണ്, ജനങ്ങൾ ഇത് കൃത്യമായി പഠിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ജനങ്ങളെ ഫേസ് ചെയ്യാൻ പറ്റാതെ ഈ ക്രിമിനലുകൾ, അത് ഏതൊരു ഭരണകൂട ഭീകരതയുടെ പ്രയോഗങ്ങളായിട്ട് കണ്ടാൽ മതി. ഈ പറയുന്ന പിന്നെ പ്രതിഷേധം പ്രതിഷേധിക്കാൻ, ജനാധിപത്യം എന്ന് പറയുന്നത് പിന്നെ ഈ യോജിക്കാനും വിയോജിക്കാനുമുള്ള സ്വാതന്ത്ര്യത്തെയാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. യോജിക്കാനും വിയോജിക്കാനുമുള്ളത്, ആ യോജിപ്പുകളുടെയും വിയോജിപ്പുകളുടെ ഇടയിൽ വിയോജിക്കുന്നവരുടെ നേരെ രൂക്ഷമായ പിന്നെ പദപ്രയോഗങ്ങൾ നടത്തുന്നതിന് പകരം വിയോജിക്കുന്നവർ പറയുന്നതിൽ സത്യമുണ്ടോ എന്ന് അന്വേഷിക്കുകയാണ് ഗവൺമെന്റ് ചെയ്യേണ്ടത്. അങ്ങനെ ഒരു അന്വേഷണത്തിന് ഇപ്പോഴും സർക്കാർ തയ്യാറാവുന്നില്ല. ഇതിപ്പോഴും തന്നെയല്ലോ കേരളം പ്രളയത്തിൽ മുങ്ങിയ സമയത്ത് എല്ലാവരും ഞെട്ടി നിന്നൊരു സമയം, ആ പ്രളയ ഫണ്ടിൽ തിരിമറി ആരോപണം വരുന്നു, ഓക്കി ഫണ്ടിൽ തിരിമറി ആരോപണം വരുന്നു, മന്ത്രിമാരുടെയും മറ്റും ബന്ധുക്കളെ നിയമനത്തിൽ ആരോപണം വരുന്നു, പഠിച്ച് പിന്നെ ഉന്നത ബിരുദങ്ങൾ നേടിയവർ വരിക്കു നിൽക്കെ പലരും നിയമനം ലഭിക്കുന്നതിന്റെ കാരണം എന്ത് എന്ന് ചോദിച്ചാൽ ചില നേതാവിന്റെ പേരക്കുട്ടി, മറ്റൊരു നേതാവിന്റെ മകൻ, വേറൊരു നേതാവിന്റെ ഭാര്യ, MLA ബന്ധു, ഇതാവുന്നു മാനദണ്ഡം? ഇത് നല്ല രീതിയിലുള്ളൊരു പോക്കല്ലല്ലോ. സംസ്ഥാനത്ത് ലക്ഷക്കണക്കിന് ചെറുപ്പക്കാർ തൊഴിലന്വേഷിച്ച് നടക്കുന്ന സമയത്ത് MLA ബന്ധുവാണ് എന്ന മാനദണ്ഡത്തിൽ ജോലി ലഭിക്കുക, മന്ത്രിയുടെ കുടുംബക്കാരനാണ് എന്ന നിലയിൽ ജോലി ലഭിക്കുക, ഇത് സത്യം പറഞ്ഞാൽ കേരളത്തിന് നാണക്കേടാണ് ഈ ഗവൺമെന്റിന്റെ ഈ നടപടികൾ. മാത്രമല്ല ഇത് ചൂണ്ടിക്കാണിക്കുന്നവരോട് വളരെ അസഹിഷ്ണുതയോടുകൂടി പെരുമാറുക.
അത്തരം അസഹിഷ്ണുത കൊണ്ടാണ് നേരത്തെ ഞാൻ പറഞ്ഞ മാധ്യമ പ്രവർത്തകൻ അങ്ങനെ പരസ്യമായി പറയേണ്ടി വന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ശരി, ശ്രീ സുനിൽ കുന്നത്തൊടി, ഇതിൽ മറ്റൊരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം 10 വർഷമായി സർവീസിൽ ഇരിക്കുന്നവരെ, അതായത് താൽക്കാലിക അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നവരെയാണ് സ്ഥിരപ്പെടുത്തിയത് എന്ന് സർക്കാരും മുഖ്യമന്ത്രിയും ഒരുപോലെ പറയുന്നു. ഈ 10 വർഷം എന്ന് പറയുമ്പോൾ ഈ 5 വർഷം മാത്രമാണ് ഇപ്പോൾ ഈ സർക്കാർ ഇപ്പോൾ തികയ്ക്കുന്നത്. ഈ സർക്കാർ കയറ്റിയ ഒട്ടേറെ പേരെ അപ്പോൾ സ്ഥിരപ്പെടുത്തലിൻ്റെ ഭാഗമാകും. അതിന് മുൻപുണ്ടായിരുന്ന സർക്കാർ കേരളത്തിൽ UDF-ൻ്റെതായിരുന്നു. അപ്പോൾ UDF സർക്കാരിൻ്റെ സമയത്തും താൽക്കാലികമായി ജോലി ലഭിച്ചവരും ഇപ്പോൾ അക്കൂട്ടത്തിൽ നോക്കുമ്പോൾ അവരും സ്ഥിരപ്പെടുകയാണ്. അപ്പോൾ അങ്ങനെയായാൽ സ്വാഭാവികമായിട്ടും ഈ സമരത്തിന് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പിന്നീട് UDF-നാണെങ്കിലും LDF-നാണെങ്കിലും ഒരു നീണ്ട മൗനത്തിലേക്ക് പോകില്ലേ? കാരണം UDF താൽക്കാലികമായി കൊണ്ടുവന്നവരെയും സ്ഥിരപ്പെടുത്തുന്നു, LDF കൊണ്ടുവന്നവരെയും സ്ഥിരപ്പെടുത്തുന്നു, സമാസമം എന്നൊരവസ്ഥയിലേക്ക് പോകുമോ ഈ സമരവും? അല്ലെങ്കിൽ സമരം അവിടെ നിൽക്കട്ടെ, ഈ പറയുന്ന പ്രതിപക്ഷത്തിൻ്റെ ഇപ്പോൾ കാണിക്കുന്ന ഈ ഒരു ഉദാര മനസ്സ് അത് പിന്നിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ടോ? കിഷോർ, നമ്മൾ ഈ കാര്യം പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ പിൻവാതിൽ നിയമനത്തിനുള്ള സാധ്യത തെളിഞ്ഞു വരുന്നത് എന്നുള്ളത് പഠിക്കേണ്ടത് ആവശ്യമാണ്. കാരണം നമുക്കറിയാം ഈ താൽക്കാലിക ജീവനക്കാര് ആസ് പെർ ലോ നിയമപരമായിട്ട് പറയുകയാണെങ്കിൽ അവർക്ക് 179 ദിവസമാണ് ഉള്ള ഒരു വാക്കൻസിക്കാണ് അവർ അപ്പോയിന്റ് ചെയ്യുന്നത്. അതിന്റെ റീസൺസ് പലതാവാം. ഒന്നുകിൽ അത്രയും എക്സ്പെർട്ടൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ ആ പർട്ടിക്കുലർ പോസ്റ്റിൽ ഇല്ലാതിരിക്കാം, അല്ലെങ്കിൽ PSC റാങ്ക് ലിസ്റ്റ് നിലവിലില്ലാതിരിക്കാം, ആ പർട്ടിക്കുലർ പോസ്റ്റിലെ PSC റാങ്ക് ലിസ്റ്റ് ഉണ്ടാവാതിരിക്കാം, എക്സ്പയർഡ് ആയ ലിസ്റ്റ് ആവാം, അതും അല്ലെങ്കിൽ ആ റിക്വയർമെന്റ് എമർജൻസി ആവാം. ഇതൊക്കെയാണ് നമ്മൾ പുറത്തു നിന്ന് കാണുന്ന ഒരാൾക്ക് തോന്നുന്ന ഒരു റീസൺസ്. അതിന്റെ കൂടെ തന്നെ ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളായിട്ടുള്ള സ്വയംഭരണ സ്ഥാപനങ്ങളിലെല്ലാം ഈ മുഴുവൻ വേക്കൻസികളും PSC റിപ്പോർട്ട് ചെയ്യണമല്ലോ. അപ്പോൾ തൽപരരായിട്ടുള്ള ആൾക്കാരെ ഉൾക്കൊള്ളിക്കുവാൻ വേണ്ടിയിട്ട് മുഴുവൻ മുഴുവൻ വേക്കൻസികളും പലപ്പോഴും PSC വിടുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെ വരുമ്പോൾ ആ പർട്ടിക്കുലർ ഇൻസ്റ്റിറ്റ്യൂഷനിൽ അവിടുത്തെ ഭരണാധികാരികൾക്കും ഗവൺമെന്റിനും അതാത് സമയങ്ങളിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെന്റിനും അവർക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരുടെ, നേരത്തെ പറഞ്ഞ പോലെ അവരുടെ ബന്ധുക്കള്, പാർട്ടി പ്രവർത്തകര്, നേരത്തെ പറഞ്ഞ പോലെ MLA വൈഫ്, ബന്ധുക്കളും അവരുടെ ഈ സഹയാത്രികരായിട്ടുള്ള ആൾക്കാരനെ തിരികെ കയറ്റാനുള്ള ഒരു വേദിയാണ് ഈ നമ്മൾ പറയുന്ന ഈ താൽക്കാലിക ജീവനക്കാർ. ഈ താൽക്കാലിക ജീവനക്കാർ നമ്മുടെ കേരളത്തിലെ മൊത്തം എംപ്ലോയീസിന്റെ അല്ലെങ്കിൽ ഗവൺമെന്റ് എംപ്ലോയീസിന്റെ കണക്കെടുക്കുകയാണെങ്കിൽ നല്ലൊരു ശതമാനം ഇത് താൽക്കാലിക ജീവനക്കാർ കേരളത്തിലെ ഗവൺമെന്റ് സെക്ടറിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ ഫൈനാൻഷ്യൽ സ്റ്റാറ്റസ് ഒക്കെ ഇപ്പൊ അവർക്കൊക്കെ പറയാം, നമ്മുടെ ഫൈനാൻഷ്യൽ സ്റ്റാറ്റസ് വളരെ മോശമാണ്, കേരളം ഒരു ഡെഫിസിറ്റ് എക്കണോമിയാണ്. അപ്പൊ അതുകൊണ്ട് അവർക്ക് ശമ്പളം കൊടുക്കാനും അവരുടെ ബാക്കി ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യാൻ ചെയ്യാത്തുള്ള ഒരു റീസൺ ആണ്. എന്നാൽ അതൊന്നും അല്ല അതിന്റെ റീസൺ, തന്നിഷ്ടക്കാരായിട്ടുള്ള തൽപര കക്ഷികളായിട്ടുള്ള ആൾക്കാരനെ അതാത് പോസ്റ്റുകളിൽ കുത്തിത്തിരുകാനുള്ള ശ്രമം രണ്ട് സർക്കാരിന്റെ ഭാഗങ്ങളിലും, രണ്ട് സർക്കാരാണല്ലോ നമുക്ക് കേരളത്തിൽ ഉണ്ടായിട്ടുള്ളൂ, LDF സർക്കാരും UDF സർക്കാരിന്റെയും ഭാഗത്ത് രണ്ട് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിന്നെ നമുക്കറിയാം ഇങ്ങനെ ഒരു വേക്കൻസി വരുമ്പോൾ നമുക്ക് കേരളത്തിലെ ഏകദേശം 10 ലക്ഷത്തോളം വരുന്ന ഗവൺമെന്റ് തൊഴിലാളികളുണ്ട്, ഗവൺമെന്റ് ജോലിക്കാരുണ്ട്. അതിനകത്ത് 5 ലക്ഷം ഡയറക്റ്റ് ആയിട്ട് PSC വഴിയോ അല്ലെങ്കിൽ എയ്ഡഡ് സ്ഥാപനങ്ങളിലോ ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ ഇത്രയും വലിയൊരു ജനസമൂഹത്തിന് നമ്മൾ ഏകദേശം 1 ലക്ഷത്തോളം അഡ്വൈസ് മെമ്മോ കൊടുക്കുന്ന ഒന്ന്, ഇപ്പൊ ഈ വർഷം പറയുന്നു LDF സർക്കാരിന്റെ സമയത്ത് 1.5 ലക്ഷം അഡ്വൈസ് മെമ്മോ കൊടുത്തു എന്ന് പറഞ്ഞു. ഏകദേശം 20-25,000 അഡ്വൈസ് മെമ്മോസ് കൊടുക്കുന്ന വലിയൊരു ഓർഗനൈസേഷൻ ആണ് നമ്മുടെ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ എന്നുള്ളത്. ഈ പബ്ലിക് സർവീസ് കമ്മീഷൻ വളരെ ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുന്ന ഈ കേരള പബ്ലിക് സർവീസ് കമ്മീഷന് എന്തുകൊണ്ടാണ് ഇങ്ങനെ താൽക്കാലിക നിയമനങ്ങൾ അതാത് സമയത്ത് റിപ്പോർട്ട് ചെയ്യാത്തത് എന്നത് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവും. ഇനി ഇതിന് വേറൊരു വശം കൂടിയുണ്ട്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ താൽക്കാലിക ജീവനക്കാരെ അതാത് സർക്കാരുകള് അവർക്ക് നിയമനം കൊടുക്കുന്നത്? അവർ പറയുന്ന ഹ്യൂമാനിറ്റേറിയൻ കൺസിഡറേഷൻ, 10 വർഷമായിട്ട് ഒരു പർട്ടിക്കുലർ ജോലി ചെയ്യുന്ന ആൾക്കാർ ഈ അവരെ സ്ഥിരപ്പെടുത്തിയില്ലെങ്കിൽ അവർക്ക് വേറെ ജോലിയൊന്നും അറിയില്ല, അതുകൊണ്ട് മാനുഷിക പരിഗണന എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഗവൺമെന്റ് അതിന്റെ ജസ്റ്റിഫിക്കേഷൻ വരുന്നത്. നമുക്ക് അതിന്റെ ഡീറ്റെയിൽസിൽ പോയി കഴിഞ്ഞാൽ പലപ്പോഴും മനസ്സിലാക്കും, പല നമുക്ക് ഇപ്പൊ തന്നെ അതിന്റെ ശബ്ദരേഖകളും മറ്റും ഒക്കെ ഉണ്ടായതാണ്. അതിന്റെ നിജസ്ഥിതി എത്രയാണ്, എത്രമാത്രം ഉണ്ടെന്നുള്ളത് എനിക്കറിയില്ല, എന്നാലും നമ്മൾ കേൾക്കുന്നതാണ്. ഈ ഏതൊരു സെക്ടറിലാണെങ്കിലും അല്ലെങ്കിൽ ഏതൊരു പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റിലാണെങ്കിലും അവിടെ തൊഴിലാളി യൂണിയനുകളുണ്ട്. ആ യൂണിയനിലെല്ലാം
ഈ സ്ഥിരപ്പെടുത്തലിനുമായി ബന്ധപ്പെട്ട പല പല ഇഷ്യൂസും നേരത്തെ ഒക്കെ റിപ്പോർട്ട് ചെയ്തതാണ്. സ്ഥിരപ്പെടുത്തുന്നതിന് വേണ്ടി കാശ് വാങ്ങലും, സ്ഥിരപ്പെടുത്താതെ അതിന് വഴങ്ങിക്കൊടുക്കാത്ത ആൾക്കാരെ പിരിച്ചുവിടലും, ഇതൊക്കെ അതാത് സമയങ്ങളിലൊക്കെ ധാരാളം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ മാറി മാറി വരുന്ന രണ്ട് സർക്കാരുകളും ഇതിന് ഉത്തരവാദിയാണ്. പക്ഷെ ജനറലി കമ്മ്യൂണിസ്റ്റ് സർക്കാരുകൾ കേരളത്തിൽ വരുന്ന സമയത്ത് നമ്മൾ മൊത്തത്തിൽ നോക്കിയാൽ കാണാം, അവർ കൊടുക്കുന്ന അഡ്വൈസ് മെമ്മോയും അവരെ അപ്പോയിന്റ്മെന്റുകളും കമ്പാരിറ്റീവ്ലി യു ഡി എഫ് സർക്കാരിനേക്കാൾ ഒരല്പം കൂടുതലാണ്. പിന്നെ അവർക്ക് കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റുകൾക്ക് അവരുടെ പാർട്ടി പ്രവർത്തകരാണ് അവരുടെ എല്ലാം എല്ലാം. അവർക്ക് വേണ്ടിയും അവർ എന്തും ചെയ്യാൻ തയ്യാറാണ്. അത് അത് അവരുടെ ആൾക്കാരനെ സഹായിക്കാനും പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഏത് തരത്തിലുള്ള വഴിയും അവർ ചെയ്യാം. ശരി, രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് താങ്കൾ ഈ ചർച്ചയിൽ ഉന്നയിച്ചത്. ഒന്ന്, എങ്ങനെയാണ് ഈ ഒരു താൽക്കാലിക നിയമനങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ള ഒരു ചോദ്യം. രണ്ട്, ഇതിൻ്റെ ഒരു പണമിടപാടുമായി ബന്ധപ്പെട്ട് നമുക്ക് ആ വിഷയങ്ങളിലേക്ക് വരാം പെട്ടെന്ന് ഒരു ഇടവേളയിലേക്ക് പോയ ശേഷം. വീണ്ടും ചർച്ചയിലേക്ക് ശ്രീ സി കെ ആനന്ദനിലേക്ക് പോകുന്നു. ശ്രീ സി കെ ആനന്ദൻ, ഇതും ഒരു പരിധിവരെ തൊഴിൽ സമരം തന്നെയാണ്. കേരളം ഒട്ടേറെ തൊഴിൽ സമരങ്ങൾ കണ്ടിട്ടുണ്ട്. ആ തൊഴിൽ സമരങ്ങൾക്കൊക്കെ ഏറ്റവും മുന്നിട്ട് നിന്ന് തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പൊരുതുന്ന സംഘടനകളുടെ കൂട്ടത്തിൽ ഏറ്റവും ആദ്യം നിൽക്കുന്നത് ഇടതുപക്ഷ സംഘടനകളായിരുന്നു. വിദ്യാർത്ഥി സംഘടനകളെക്കുറിച്ച് ചോദിച്ചാൽ ആ ഒരു കാലത്ത്, ഞാൻ പറയുന്നത് ഒരു സിംഗിൾ ഇൻവെർട്ടർ കോമയ്ക്കകത്താണ് ഞാൻ പറയുന്നത്, ഒരു കാലത്ത് അതൊക്കെ എസ് എഫ് ഐ ആണെങ്കിലും ഡി എഫ് ഐ ആണെങ്കിലും അവരൊക്കെ ആയിരുന്നു. പക്ഷേ ഇതേ സംഘടനകൾ ഇപ്പോൾ മൗനത്തിലായി. സ്വാഭാവികമായിട്ട് അത് സർക്കാർ ഭരിക്കുമ്പോൾ അങ്ങനെ കാണാൻ കഴിയും. പക്ഷേ എങ്കിലും ഈ സമരം ചെയ്യുന്നവരെയൊക്കെ കലാപകാരികളാണ്, ഇവരൊക്കെ പ്രതിപക്ഷത്തിന് വേണ്ടി പണിയെടുക്കുന്നവരാണ്, ഒരു ഗൂഢാലോചനയുടെ ഭാഗമായി പ്രവർത്തിക്കുന്നവരാണ്, ക്രിമിനലുകളാണ് എന്നൊക്കെ ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ പറയുമ്പോൾ അതിനെ പൊതുജനം എങ്ങനെയായിരിക്കും വ്യാഖ്യാനിക്കുന്നത്? പാനലിലുള്ള എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. ആദ്യമായി ജനൻ ടി വിയിൽ നാലാമത്തെ ടേംസ് ആണിത്. നാലാമതും ഈ ചർച്ചയ്ക്ക് വേണ്ടി ക്ഷണിച്ചതിൽ ജനൻ ടി വിയോടും അതിൻ്റെ അണിയറ പ്രവർത്തകരോടും നന്ദി രേഖപ്പെടും. ഈ ചോദ്യത്തിൻ്റെ മറുപടിയിലേക്ക് വരാം. ഞാൻ 67 വയസ്സുള്ളൊരു വ്യക്തിയാണ്. എനിക്ക് ഓർമ്മയകാലം മുതൽ നുഖം വെച്ച കാള, കോൺഗ്രസിൻ്റെ ആദ്യത്തെ എൻ്റെ ഓർമ്മയിലുള്ള ചിഹ്നം നുഖം വെച്ച കാളയായിരുന്നു. അന്ന് മുതൽ ഞാനും എൻ്റെ കുടുംബവും ഒരടിസ്ഥാന കോൺഗ്രസ്സുകാരനായിരുന്നു. ഇപ്പോഴും ഖത്തറിൽ ഞാൻ ICC ആലപ്പുഴയിലൂടെ വൈസ് പ്രസിഡന്റായി സെൻട്രൽ കമ്മിറ്റിയിലൊരു മെമ്പറായിരുന്നു. ഏകദേശം കുറെ കാലങ്ങളായിട്ട് ഞാൻ ഈ പാർട്ടിയിൽ നിന്നെല്ലാം വിട്ട് മാറി ഒരു രാഷ്ട്രീയമില്ലാത്ത ഒരു ആളായി മാറി നിൽക്കുകയാണെന്നാണ് സത്യത്തിൽ പറയേണ്ടത്. കാരണം രണ്ട് പാർട്ടികളെയും ഒരുമിച്ച് നോക്കുമ്പോൾ ഒന്നിനും ഒരു വ്യത്യാസവും കാണുന്നില്ല. സത്യം പറഞ്ഞു ഒന്നിനൊന്ന് ചാണ്ടി മുറുകുമ്പോൾ തൊമ്മൻ ചാടുന്നു എന്ന് പറയുന്ന പോലെ, ഒരാൾ പറയുമ്പോൾ വേറൊരാൾ മുറുകുന്നു, ഒരാൾ പരിക്കുമ്പോൾ വേറൊരാൾ ചാടുന്നു. പിന്നെ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഇടതുപക്ഷം വെളിയിൽ നിൽക്കുന്ന സമയത്ത് ഒരിക്കലും സമരമില്ലാത്ത ഒരു സമയം കേരളത്തിൽ കണ്ടിട്ടില്ല. കോൺഗ്രസ് ഭരിക്കുകയാണെങ്കിൽ 365 ദിവസവും സമരം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ SFI DYFI എല്ലാം സമരം ചെയ്യും. ഇപ്പൊ നടക്കുന്ന സമരം എന്ന് പറഞ്ഞാൽ, പണ്ട് നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത്, ഞാനൊക്കെ 10th class പഠിക്കുമ്പോൾ ഗ്രാജുവേഷൻ എടുത്ത് പോസ്റ്റ് ഗ്രാജുവേഷനും എടുത്ത് PhD കഴിഞ്ഞ് വരുന്ന ആൾക്കാർ, ഉദ്യോഗാർത്ഥികൾക്ക് ജോലിയില്ലാത്ത സമരം ചെയ്യുന്ന തുടക്കത്തിൽ ചെയ്യുന്ന ജോലികൾ എന്താണെന്ന് വെച്ചാൽ, ട്യൂഷൻ സെന്ററുകളിലും ട്യൂട്ടോറിയൽ കോളേജുകളിലും കുട്ടികൾക്ക് ക്ലാസ് എടുത്ത് അധ്യാപകരും അധ്യാപികയും മാറുക എന്നുള്ള ഒരു രീതിയായിരുന്നു. പട്ടിണിപ്പാവങ്ങളായ പല കുടുംബാംഗങ്ങളും രാഷ്ട്രീയമില്ലാത്തവരും രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്നവരും താങ്കളുടെ മക്കളെ നല്ല രീതിയിലുള്ള ഒരു ഗവൺമെന്റ് ഉദ്യോഗം കരസ്ഥമാക്കണം, നമ്മളെപ്പോലെ ആകരുത് നമ്മുടെ മക്കളെന്ന് കരുതി പട്ടിണി കിടന്നുകൊണ്ട്, കഷ്ടപ്പെട്ടും പട്ടിണി കിടന്നും മക്കളെ പഠിപ്പിച്ച് നല്ല ഡിഗ്രിക്കാരനും നല്ല ബുദ്ധിയുള്ളവനും നല്ല വിദ്യയുള്ളവനുമാക്കി മാറ്റി എല്ലാ ടെസ്റ്റുകളും, ഈ പറയുന്ന PSC ടെസ്റ്റുകളും അതുപോലുള്ള എല്ലാ ടെസ്റ്റുകളും എഴുതുമ്പോഴും അവനീ പറഞ്ഞ പോലെ ഒരു ട്യൂട്ടോറിയൽ കോളേജിലോ ഒരു ട്യൂഷൻ സെന്ററിലോ അധ്യാപകനായി പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. പക്ഷേ അറ്റ് ലാസ്റ്റിൽ അവർക്ക് അവരുടെ ഏജ് ഓവറാകുന്നതിന് മുമ്പ് തന്നെ PSC മുഖേനയോ അല്ലെങ്കിൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് മുഖേനയോ ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഒരു ഗവൺമെന്റ് ജോലി കരസ്ഥമാക്കുമായിരുന്നു. അന്ന് രാഷ്ട്രീയമോ മറ്റു കാര്യങ്ങളോ ഒന്നും ആരും നോക്കാറില്ല. അവരുടെ വിദ്യാഭ്യാസ യോഗ്യത അനുസരിച്ച് വേണ്ട സ്ഥലങ്ങളിൽ അവരെ പ്രതിഷ്ഠിക്കുമായിരുന്നു. ഇന്ന് നടക്കുന്ന അതല്ല. ഇന്ന് എന്റെ വിദ്യാഭ്യാസം എന്താണോ എന്നെ അവർക്ക് കൊള്ളിക്കണമെന്നുണ്ടെങ്കിൽ എന്റെ വിദ്യാഭ്യാസ യോഗ്യത അനുസരിച്ചാണ്
ആ പോസ്റ്റിന് അവർ കയറ്റീരി ഉണ്ടാക്കുക. അങ്ങനെ ഉണ്ടാക്കിയാണ് ഇന്ന് നടക്കുന്ന പല നിയമനങ്ങളും നടക്കുന്നത്. പണ്ട് SFI ഈ പറഞ്ഞ പോലെ DYFI എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തൊഴിലാളി വർഗത്തിന് വേണ്ടിയും പട്ടിണി പാവങ്ങൾക്ക് വേണ്ടിയും സാധാരണക്കാരന് വേണ്ടിയിട്ടും ഫൈറ്റ് ചെയ്തിരുന്ന ഒരു പാവപ്പെട്ട ഒരു പാർട്ടിയായിരുന്നു. പക്ഷെ ഇന്ന് അത് തൊഴിലാളി പാർട്ടിയാണെന്നോ പാവപ്പെട്ട ഒരു പാർട്ടിയാണെന്നോ പറയാൻ യാതൊരു അർഹതയും അവർക്ക്. കാരണം അത്രയ്ക്കും ബൂർഷ ധൂർത്തന്മാരും ബൂർഷകളുമായി മാറിയിരിക്കുകയാണ് അതിലെ പാർട്ടിയിലെ നേതാക്കൾ. ഇന്ന് നടക്കുന്ന നിയമങ്ങൾ മൊത്തത്തിൽ നിങ്ങൾക്ക് ആദ്യം നോക്കാം. ഈ മന്ത്രിസഭ വന്നപ്പോൾ ആദ്യം തന്നെ EP ജയരാജ് മന്ത്രി അദ്ദേഹത്തിന്റെ വീട്ടുകാരെ നിയമിച്ചു എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് സസ്പെൻഡ് ചെയ്തു അല്ലെങ്കിൽ മാറ്റി നിർത്തി. അത് കഴിഞ്ഞതിന് ശേഷം ഓരോരുത്തരെയും ഓരോ മന്ത്രിമാരെയും നേരത്തെ കൊണ്ടോട്ടി പറഞ്ഞ പോലെ ഓരോ മന്ത്രിമാരെ എടുത്തു നോക്കിയാൽ എല്ലാ മന്ത്രിമാരും അവരവരുടെ ബന്ധുജനങ്ങളെ നിയമിച്ചതിന്റെ പേരിൽ ആൾക്കാരുടെ മുമ്പിൽ പുച്ഛ അതായത് വെറും മോശക്കാരായ രീതിയിൽ ആൾക്കാരെ അവഗണിച്ചിരുന്ന മന്ത്രിമാരാണ്. ഈ ഒരു സമരം നടക്കുമ്പോൾ ഇന്നത്തെ ഈ ഒരു സമരം നടക്കുമ്പോൾ അതിനെ ഇത്ര മോശമായി കാണുക എന്ന് പറഞ്ഞപ്പോൾ അത് അഹങ്കാരത്തിന്റെ തുടക്കമാണ്. മനുഷ്യൻ അഹങ്കാരം ഉണ്ടാക്കിക്കഴിഞ്ഞാൽ അന്ന് മുതൽ അവന്റെ തകർച്ചയ്ക്കുള്ള തുടക്കം എന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. ഗീതയിലെ പക്ഷേ ഞാൻ ഒരു കാര്യം കൂടി അങ്ങയോട് ചോദിക്കട്ടെ. ഇത് സംബന്ധിച്ച് ഇത്രയേറെ ആരോപണങ്ങൾ വന്നപ്പോൾ നമ്മുടെ EP ജയരാജൻ പറഞ്ഞ വാക്കുകൾ അങ്ങ് കേട്ടിട്ടുണ്ടാവും. അതായത് എന്തുകൊണ്ടാണ് ഇത്രയും കണ്ണിൽ ചോരയില്ലാത്ത രീതിയിൽ പ്രതിപക്ഷം സംസാരിക്കുന്നത് എന്നാണ്. ഇവിടെ ഒരാളെ പെർമനന്റ് ആക്കുമ്പോൾ സ്ഥിരപ്പെടുത്തുമ്പോൾ ആ കുടുംബമല്ലേ രക്ഷപ്പെടുന്നത്? 5-10 വർഷമായി ഈ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർക്ക് വേറെ എന്ത് പണിയെടുക്കാനാകും എന്നാണ് ചോദിക്കുന്നത്. പക്ഷെ എന്തുകൊണ്ടോ ഇവരൊന്നും സെക്രട്ടേറിയറിന് മുൻപിൽ കഴിഞ്ഞ കുറേയേറെ ദിവസങ്ങളായി ഇത്രയേറെ കഷ്ടപ്പെടുന്നത് കാണുന്നില്ല, അവരുടെ നിലവിളികൾ കേൾക്കുന്നില്ല, അവരുടെ കണ്ണീര് കാണുന്നില്ല. അപ്പോ ഇവിടെയാണ് ഈ ഒരു വൈരുദ്ധ്യം നമ്മൾ തിരിച്ചറിയേണ്ടത്. 24 ദിവസമായി ഈ ആൾക്കാർ നമ്മുടെ നാട് കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള പല രീതിയിലുള്ള സമരമുറകളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. മുട്ടിലഴിയുക, ചയന പ്രശ്നം നടത്തുക, ഭിക്ഷ തെണ്ടുക, ഈ രീതിയിലുള്ള ഇപ്പോ ഈ സമരമുറകളൊക്കെ ഇപ്പൊ ഈ ആദ്യമായിട്ടാണ് കാണാൻ തുടങ്ങിയത്. ഈ രീതിയിലൊക്കെ ചെയ്യുമ്പോഴും ഈ പാവങ്ങളുടെ പാർട്ടി എന്ന് പറയുന്ന ഇവർ ഇതൊന്നും കണ്ടില്ല എന്ന് കടിക്കുകയും ഇതിനെയൊക്കെ പുച്ഛത്തോട് തള്ളിക്കളയുകയും ചെയ്യുക എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ ആ ഒരൊറ്റ പോയിന്റുകൾ ഗീത വാക്യം അഹങ്കാരത്തിന്റെ തുടക്കമാണ് എന്ന് പറയുമ്പോൾ ഈ പാർട്ടി ഇനി ഇവിടെയും ഇല്ലാതാകും, ഇന്ത്യയിൽ ഇങ്ങനൊരു പ്രസ്ഥാനമേ ഇല്ലാതാകാൻ പോകുന്ന ഒരു രീതിയിലേക്കാണ് ഇവരുടെ തുടർച്ച, ഇവിടെ തുടക്കം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ആൾക്കാർ ചിരിക്കുന്നുണ്ടാകും രാഷ്ട്രീയത്തിൽ, പക്ഷെ ഇങ്ങനൊരു പാർട്ടി നശിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഇവരുടെ ഈ അഹങ്കാരത്തിന്റെ തുടക്കം അവിടെയാണ്. അത് ഏറ്റവും കൂടുതൽ കേരളം കണ്ടിട്ടുള്ള ദാഷ്ട്യപ്പെട്ടുള്ള ഒരു മുഖ്യമന്ത്രിയാണ് നമുക്കിപ്പോൾ ഉള്ളത്. ആവശ്യമാണ്, അഹങ്കാരം ആവശ്യമാണ്, ആവശ്യത്തിനെ ആകാവും. ആവശ്യത്തിൽ കൂടെ ഈ സമരം ചെയ്യുന്ന എല്ലാ പാവങ്ങളും ഇവർ വോട്ട് ചെയ്തവരാണ്. ഇതിലൊരു 80% താങ്കൾ ഇത് പറഞ്ഞതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇന്നിപ്പോൾ നമുക്ക് വന്ന ഒരു ബൈറ്റ് ഇതാണ്. ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹം ദേശീയ അവാർഡൊക്കെ വാങ്ങിയതാണ് അദ്ദേഹത്തിന് കായിക മേഖലയിൽ. അദ്ദേഹത്തിനോട് അന്ന് സർക്കാർ വാഗ്ദാനം ചെയ്തിരുന്നു ജോലിയുടെ കാര്യം, അദ്ദേഹത്തിനും അദ്ദേഹത്തിനോടൊപ്പമുള്ളവർക്കും. അദ്ദേഹം ഇത് തലമുണ്ടനം ചെയ്യുന്ന കൂട്ടത്തിൽ പറഞ്ഞതാണ്, ഞാൻ ഈ പാർട്ടിക്ക് വോട്ട് ചെയ്തതാണ്, ഞാനൊരു കമ്മ്യൂണിസ്റ്റ് കുടുംബത്ത് ജനിച്ച ആളാണ്, ഞാൻ പുന്നപ്രയിൽ താമസിക്കുന്ന ആളാണ്, പക്ഷേ മതിയായി എന്നാണ് അദ്ദേഹം പറയുന്നത്. വലിയൊരു വേദനയുണ്ട് അദ്ദേഹം പറയുന്ന ആ വാക്കുകൾ കേൾക്കുമ്പോൾ. ഇവരുടെ ആ പഴയ പുന്നപ്ര വയലാറിന്റെ പുത്രനാണ് പറഞ്ഞത്, അത് ആലോചിക്കണം. പുന്നപ്ര വയലാറാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ എടുത്തു പൊക്കി കാണിക്കുന്നത്. അതിന്റെ പിന്നിലുള്ള കാര്യങ്ങൾ എന്താണെന്നും സത്യം എന്താണെന്നും ലോർക്കറിയാം. പണ്ടത്തെ പോലെ അല്ല ഇന്നത്തെ കാലം. ഇന്നത്തെ കാലം എല്ലാം തെളിച്ചു വരുന്ന കാലങ്ങളാണ്. എല്ലാം തെളിച്ച് എല്ലാ രീതിയിലും ആൾക്കാർക്ക് മനസ്സിലാകുന്ന ഒരു ഉള്ള കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പുന്നപ്ര വയലാറിന്റെ പുത്രനാണ് പറഞ്ഞിരിക്കുന്നത്, ഞാൻ എന്റെ വോട്ട് അവർക്കാണ് ചെയ്ത് ജോലിക്ക് വേണ്ടി പ്രതീക്ഷിച്ചുകൊണ്ട് ഇത്രയും നാളിരുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് ഈ പാവപ്പെട്ടവന്റെ പാർട്ടി ഇവരോടൊക്കെ കാണിക്കുന്നത്? ഇവരുടെ നാശത്തിന്റെ വഴി അവർ തന്നെ തെറുക്കല്ല, ഇവർക്കുള്ള കുഴി ഇവർ തന്നെ തോണ്ടുന്നു എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ശരി, ഞാൻ താങ്കളിലേക്കും ബാക്കിയുള്ളവരിലേക്ക് വരാം. പെട്ടെന്ന് ഒരു ഇടവേളയിലേക്ക് പോയ ശേഷം